നമസ്കാരം. സമ്പന്നതയുടെ മറ്റൊരു തലമാണ് സാഹസിക സമ്പത്ത്. സന്തോഷം ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യൻ്റെ തലച്ചോറ് പുതുമയ്ക്കു വേണ്ടി കൊതിക്കുന്നുണ്ട്. അത്തരം പുതുമകൾ ജീവിതത്തിന് സമ്മാനിക്കാൻ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കണം. ഒരുപാട് സാഹസികത നമ്മുടെ ജീവിതത്തിലുണ്ട്. പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത് മുതൽ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക, പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഫ്രഞ്ച് എഴുത്തുകാരനായ ആൽബർ ക്യാമു ഒരിക്കൽ പറഞ്ഞു, ഇൻ ദ ഡെപ്ത് ഓഫ് വിൻ്റർ ഐ ഫൈനലി ലേൺ ദാറ്റ് വിതിൻ മീ ദർ ലേ ആൻ ഇൻവിൻസിബിൾ സമ്മർ. തീവ്രമായ കൊടും ശൈത്യത്തിൻ്റെ ഒടുവിലാണ് ഞാൻ പഠിച്ചത്, അതിനേക്കാൾ തീവ്രമായ ഒരു സമ്മർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഉള്ളിലെ ചൂടുകൊണ്ടാണ് പുറത്തെ ശൈത്യത്തെ നമ്മൾ നേരിടേണ്ടത്. ഒരു പറച്ചിലുണ്ട്, ഡോണ്ട് ലിമിറ്റ് യുവർ ചലഞ്ചസ്, ചലഞ്ച് യുവർ ലിമിറ്റ്സ്. നമ്മുടെ ജീവിതം നിറയെ വെല്ലുവിളികളാണ്. ചിലരവയെ ആത്മവിശ്വാസത്തോടെ നേരിടും, മറ്റു ചിലർ നേരിടുവാൻ കരുത്തില്ലാതെ ഒളിച്ചോടും. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത്? ഒരു വെല്ലുവിളി വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. ലുക്ക് ടു യുവർ സെൽഫ് ഫോർ ദ സൊല്യൂഷൻ. ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ചില വിഭവങ്ങൾ ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നിറച്ചു വച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ നിരാശപ്പെട്ടും തകർന്നും പിന്മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാണെന്നും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നും തിരിച്ചറിയുന്നതാണ് പ്രധാനം. ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ അതിൻ്റെ റിസൾട്ടിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ചെയ്യുന്നതിലുള്ള ശ്രദ്ധയ്ക്കാണ്. എന്നാൽ ചില വെല്ലുവിളികൾ നമ്മൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. അവിടെയാണ് ദൈവകൃപയുടെ തലോടൽ നമ്മൾ അനുഭവിച്ചറിയുന്നത്. നമ്മുടെ കരുത്ത് പരിമിതമാകുന്നിടത്ത് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മളെ തൊടും. ഇസ്രയേൽ മക്കളുടെ മരുഭൂപ്രയാണം സാഹസികതകൾ ഏറെ നിറഞ്ഞതായിരുന്നു. ചില പ്രതിസന്ധികൾ അവർക്ക് അവരെ കൊണ്ട് തരണം ചെയ്യാവുന്നതും എന്നാൽ അവർക്കപ്പുറമായ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ദൈവബലം കൊണ്ട് അതിജീവിക്കുന്നതുമായിരുന്നു. വഴിമാറാൻ മടിച്ചു നിൽക്കുന്ന കടലും ലക്ഷോപലക്ഷം ജനങ്ങളുടെ വിശപ്പും ദൈവകൃപയുടെ തലോടൽ കൊണ്ട് അതിജീവിക്കുകയാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, മരുഭൂമി, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനും തിളച്ചുകിടക്കുന്ന മണ്ണും, അതിൻ്റെ മുകളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ, അവരുടെ പ്രതിസന്ധി കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളതാണ്. ഒരാൾക്കല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക്. നമ്മൾ മനസ്സുകൊണ്ട് ആ പ്രതിസന്ധിയെ ഒന്ന് കാണുമ്പോഴാണ് അതിൻ്റെ തീവ്രത തിരിച്ചറിയുന്നത്. എന്നാൽ അവർക്ക് അവരുടെ ശക്തി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട നിമിഷങ്ങളിൽ സ്വർഗത്തിലെ ദൈവം കരുണയോടെ കരുതലോടെ അവരെ തൊടുന്നുണ്ട്.
ഒരു പ്രതിസന്ധിയും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ ഉള്ളിൽ ദൈവം നിറച്ചു വെച്ച സാധ്യതകളെ കണ്ടെത്തുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. സഹിക്കുവാൻ വയ്യാത്ത പരീക്ഷണങ്ങൾക്ക് നടുവിൽ ദൈവബലത്തിനായി നമ്മെ കൂടുതലായി പ്രചോദിപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്കായി നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. നിതിൻ നമേഡോ പറയുന്നു, എവറി ന്യൂ ചലഞ്ചസ് ഈസ് ദ കീ ടു ഓപ്പൺ എ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഒരു പുതിയ പ്രതിസന്ധികളും നമ്മുടെ പുതിയ സാധ്യതകളിലേക്കാണ് നയിക്കുന്നത്. നമുക്ക് രണ്ട് വൃക്ഷങ്ങൾ നട്ടു നോക്കാം. ഒരു വൃക്ഷത്തിന് ആവശ്യമായ വളവും ജലവും സൗകര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം. മറ്റൊന്നിനെ സ്വയം വളരാൻ വിട്ടുകൊടുക്കാം. സ്വയം വളരുന്നതിന് വറുതിയുടെ ചില പ്രതിസന്ധിയുണ്ട്. വളക്കുറവും കാണാം, പക്ഷേ വേരുകൊണ്ട് വളം തേടിയുള്ള അതിൻ്റെ യാത്ര, ജലത്തിനായുള്ള അതിൻ്റെ പ്രയാണം ആഴങ്ങളിലേക്ക് അതിൻ്റെ വേരുകളെ കൊണ്ടുവന്നെത്തിക്കും. പ്രതിസന്ധികളുമായി പടവെട്ടി അത് വളരും. എന്നാൽ ആവശ്യത്തിന് ലഭിച്ചു വളരുന്ന ആ വൃക്ഷം കാഴ്ചയിൽ പലപ്പോഴും പെരുമയും കരുത്തുമൊക്കെ കാണിക്കാം, പക്ഷേ ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന മരത്തിന് മാത്രമേ സാധിക്കൂ. മനുഷ്യജീവിതവും ഇതുപോലെയാണ്. പുതിയ കാലത്ത് നമ്മളെല്ലാം തലമുറകളെ വളർത്തുന്നത് ഏത് തലത്തിലാണെന്ന് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചില പ്രലോഭനത്തിൻ്റെ ചെറിയ കാറ്റിൽ പോലും തകർന്നു വീഴുന്നവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സാഹസികത, വെല്ലുവിളികൾ ഒരു സമ്പത്ത് തന്നെയാണ്. എന്തെല്ലാം നേടിയാലും ഒരു കൊച്ചു പ്രതിസന്ധിക്ക് മുമ്പിൽ തളർന്നു പോകുന്നെങ്കിൽ എന്താണ് വിശേഷം? അവിടെയാണ് സാഹസികത സമ്പത്തായി മാറുന്നത്. ഉള്ളിലേക്ക് നോക്കാനും ദൈവം നിക്ഷേപിച്ച സാധ്യതകളെ കണ്ടെത്തുവാനും അതിനപ്പുറം ദൈവബന്ധം ഊട്ടിയുറപ്പിക്കാനും ക്രിയാത്മക മനോഭാവത്തിലൂടെ മുന്നേറുവാനും നമുക്ക് സാധിക്കണം. ഒരാഫ്രിക്കൻ പ്രോവർബ് ഇങ്ങനെയാണ്, സ്മൂത്ത് സീസ് ഡസ് നോട്ട് മേക്ക് സ്കിൽഫുൾ സെയിലർ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. തിരിഞ്ഞോടാനുള്ളതല്ല വെല്ലുവിളികൾ, നേരിടാൻ തന്നെയുള്ളതാണ്. ഉള്ളിലേക്ക് നോക്കുക, ദൈവബലത്തിൽ ശരണപ്പെടുക, തീർച്ചയായും മുന്നേറാൻ കഴിയും. സാഹസികത സമ്പത്തു തന്നെയാണ്. ഒരു നിമിഷം ഹൃദയകണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് തന്ന മനോഹരമായ ജീവിതത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടുത്തെ മനോഹര സൃഷ്ടികളാണല്ലോ ഞങ്ങൾ. ഈ ലോകത്ത് ഭാരവും പ്രയാസവും പ്രതിസന്ധികളും ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. തളർന്നു പോകാൻ വേണ്ടിയല്ല, കരുത്തരായി മാറുവാൻ വേണ്ടിയാണ്. തകർന്നു പോകാൻ വേണ്ടിയല്ല, മുന്നേറാൻ വേണ്ടിയാണ്. ചില നിമിഷങ്ങളിൽ ഞങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, അങ്ങയുടെ കൃപ കൊണ്ട്
ഞങ്ങളെ തരോടണമേ. ഞങ്ങളെ ഉണർത്തുവാനും എഴുന്നേൽപ്പിക്കുവാനും അങ്ങക്ക് സാധിക്കും. ഈ നിമിഷം തളർന്നും ഭാരപ്പെട്ടിരിക്കുന്ന അനേകരെ പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കരുണയുള്ളതായ നിന്റെ കരങ്ങൾ അവരെ സ്പർശിക്കണമേ. അവർക്ക് കരുത്തും ശക്തിയും കൊടുക്കണമേ. ഞങ്ങളുടെ തലമുറകൾക്കും പ്രതിസന്ധികൾ നേരിടുവാൻ തക്കവണ്ണം ബലം നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.